ഹലോ എവറിവൺ, വെൽക്കം ടു ജേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ പ്രമുഖ സാഹിത്യകർ ഔ ഗ്രന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതും അതേപോലെ നമ്മൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ആളുകളെ പേര് പറയാം. ഞാൻ അവരെക്കുറിച്ച് ഏകദേശം എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഞാനിതിന് കുറേ മുന്നേ എഴുതി വെച്ചതാണ്. അപ്പം ക്ലിയർ കുറവായിരിക്കും ഫോട്ടോസൊക്കെ, എന്നാലും വേണ്ടിയില്ല. ഞാൻ ഇടണോ ഇടണ്ടേ, വീഡിയോ ആക്കി ഇടണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു ഞാൻ രണ്ടും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അതായത് എക്സാമിന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ എന്നുള്ള നിലയിൽ ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഉപകാരമായാലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ആരൊക്കെയാണ് നോക്കാം. ആദ്യം മന്നു ഭണ്ഡാരി, ഉഷ പ്രിയംവദ, ആഖേ, കുമാർ അംബുജ്, ജയശങ്കർ പ്രസാദ്, നാഗാർജുൻ, ബച്ചൻ, നിരാല, യഷ്പാൽ, മോഹൻ രാഗേഷ്, മഹാവീർ പ്രസാദ്, പ്രേംചന്ദ്, അയോധ്യ സിംഗ്, ഉപാധ്യായ, അരിയൗദ്, ഇവരൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മുഴുവനായിട്ട് എനിക്ക് വീഡിയോ ആക്കി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നാഗാർജുൻ ജന്മ 11 ജൂൺ 1911 ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ മരണം മൃത്യു നവംബർ 5, 1998 ജനിച്ചത്. ഗ്രാമം സത്ലഖ എന്നുള്ള ഗ്രാമത്തിലാണ്, ബീഹാറിലാണ് ജനിച്ചത്. അദ്ദേഹം പ്രഗതിവാദി കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂലനാം വൈദ്യനാഥ് മിശ്രാണ് അദ്ദേഹത്തിൻ്റെ മൂലനാം. പിന്നെ മൈഥിലി ഭാഷാമേ യാത്രി ഉപനാം, അതായത് മൈഥിലി ഭാഷയിൽ അദ്ദേഹം യാത്രി എന്നുള്ള ഉപനാമത്തിലാണ് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹിന്ദിയിൽ നാഗാർജുൻ എന്നുള്ള ഉപനാമത്തിലും ആയിരുന്നു. അദ്ദേഹം ബൗദ്ധധർമ്മം അതിലൊക്കെയാണ് വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. പിന്നെ ഗണ്ട് ഖാസ് മാങ്കൂർ, ഉപന്യാസ്, വരുൺ കെ ബേട്ട്, ഹീരക്ക് ജയന്തി, ബൽചനാമ, രതിനാഥ് കി, ജമുനിയ, സർസുദിയ, ചാച്ചി, കുംബി പാക്ക്, ബാബ ബട്ടേശ്വർ നാഥ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാവ്യകൃതികൾ യുഗ്ധാര, സത്രംഗ്, പങ്കുവാലി, ഹസാർ ഹസാർ, വാംഹവാലി ആദി. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു കവിതയുണ്ട്, അകാൽ ഔർ ഉസ്കേ ബാദ്, ഇത് നാഗാർജുൻ എഴുതിയ കവിതയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കാറുണ്ട് നാഗാർജുനെ കുറിച്ച്. അപ്പം അതൊന്ന് നോക്കട്ടോ. ഇനി ഉഷ പ്രിയംവദ, അദ്ദേഹത്തിൻ്റെ ജനനം 1930 ഡിസംബർ കാൺപൂറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഉപന്യാസ്, ബച്ചപ്പൻ ഗംബേലാൽ ദീവാരെ, രുക്കേഗി നഹീം രാധിക, ശേഷ് യാത്ര, അതിവ്രംഷി, ബയേ കബീർ ഉദാസ് നദി, കഹാനി സംഗ്രഹ്, വനുവാസ്, ശൂന്യ, കിത്ന ബടാ ചൂട്ട്, ജിന്ദഗി ആർ ഗുലാബ് കെ ഫൂൽ. ഇത് സമ്പൂർണ്ണ കഹാനിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാപ്പസി. ഏക്ക് കോയി ദൂസര, മേരി പ്രിയ കഹാനിയാം, സമ്പൂർണ്ണ കഹാനിയാം. നെക്സ്റ്റ് മന്നു ഭണ്ഡാരി, ജന്മ 3 ഏപ്രിൽ 1931 മധ്യപ്രദേശിലാണ്. കഹാനി സംഗ്രഹ്, ഏക്ക് പ്ലേറ്റ് സലാബ്, മേം ഹാർ ഗെയി, തീൻ നിഗാഹി കി ഏക്ക് തസ്വീർ, യഹി സച്ച് ഹേ, ത്രിശങ്കു, ആംഗോം ദേക്കാ ചൂട്ട്, നായക് ഗൽ നായക് വിദൂഷക്, ഉപന്യാസ് ആപ്കാ ബണ്ടി, മഹാഭോജ്, സ്വാമി, ഏക് ഇഞ്ച് മുസ്കാൻ, നാടകം, ബിന ദിവാരോ കെ ഗർ മഹാഭോജ്, ആത്മകഥ,
ഏക്ക് കഹാനി യഹ് ബി. നെക്സ്റ്റ് മഹാദേവി വർമ്മ ഛായാവാദി കവയത്രിയാണ്. ആധുനിക മീര എന്ന പേരിൽ അറിയപ്പെടുന്നു. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1958 അത് ലഭിച്ചത്. യാമ എന്നുള്ള രചനക്കാണ് കിട്ടിയത്. രചനായ യാമ, അതീത് കെ ചലച്ചിത്ര, ഗില്ലു, ദീപ്ഷിക, നീരജ, നിഹാർ, രശ്മി, അതായത് പ്രേമിന് പ്രേംചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. വാരാണസിയിലാണ്, ലംഹി ഗാവിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1880 അദ്ദേഹത്തിൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ വാരാണസി എന്ന് പറഞ്ഞാൽ കാശി എന്നൊക്കെ പറയൂട്ടോ അതിൻ്റെ പേര്. പ്രസിദ്ധ ഉപന്യാസകാരാണ് അദ്ദേഹം. ഉപന്യാസം ഗോദാൻ, ഗബൻ, കർമ്മഭൂമി, സേവാ സദൻ, പ്രേമാശ്ര, വരദാൻ, നിർമ്മല, പ്രതിജ്ഞ, മംഗൾസൂത്രം, കായ, കൽപ്പ്, രംഗഭൂമി, കഹാനി, പുസ്കിരാത്ത്, കഫൻ, ഈദ്ഗാഹ്, ബഡേ ഗർക്കെ ബേട്ട, പ്രേം കുഞ്ച്, പ്രേം പൂർണിമ, പ്രേം തീർത്ത്, പ്രേം പീയൂഷ്, സപ്ത സരോജ്, നവവിധി, മാനസരോവർ. നെക്സ്റ്റ് മോഹൻ രാഗേഷ്. പുരാണം മദൻ മോഹൻ ഗുഗുലാനി. ജന്മ പഞ്ചാബിലെ 1925, മൃത്യു 1972. മോഹനെ ആഷാഢിക്കി ലഹരോം കെ ആദേ പയർ ഡുബായെ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു ട്രിക്കാണ് നമുക്ക് ഇത് പഠിക്കാനുള്ള. മോഹൻ രാഗേഷിൻ്റെ നാടകം പഠിക്കാനുള്ളൊരു ട്രിക്കാണെന്ത്. മോഹനെ ആഷാഢിക്കി ലഹരോമേ ആദേ പയർ ഡുബായെ. എന്താണ് അവിടെ പറയുന്നത്? മോഹനെ എന്ന് പറഞ്ഞാൽ മോഹൻ രാഗേഷ്. ആഷാഢക്കായക്കിതിൻ ലഹരോമേ. ലഹരോമേ എന്ന് പറഞ്ഞാൽ ലഹര്, ലഹരോം കെ രാജ്ഹംസ് എന്നുള്ള നാടകം. അതേപോലെ ആദേ, ആദേ അധൂരെ, ആദേ അധൂരെ ഒരു നാടകം. അതിൻ്റെ പേര് ആദേ. പയർ, പയറോം തലേ ജമീൻ. പയർ എന്ന് പറഞ്ഞാൽ പയറോം തലേ ജമീൻ. ഡുബായെ, ഡുബായ് ഒന്നുമില്ല, അതങ്ങനെ പറഞ്ഞെന്നുള്ളൂ. മോഹനെ ആഷാഢക്ക് ലഹരോമേ ആദേ പയർ ഡുബായെ. ആഷാഢക്കായക്കിതിൻ ലഹരോം കെ രാജഹംസ് ആദേ അധൂരെ പയറോം തലേ ജമീൻ. ഇതൊക്കെ അത് വർഷങ്ങളാണ് ഇത്. അതൊക്കെ നോക്കി വെക്കാം. ഉപന്യാസ് അന്തേരെ ബന്ധ് കമരെ ആന വാലക്കൽ അന്തരാൽ. ഇതൊക്കെയാണ് ഉപന്യാസങ്ങൾ. അപ്പം ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അന്തേരെ ന ആനെ അന്തർ, അന്തേരെ ന ആനെ അന്തർ. ന ആനെ എന്ന് പറഞ്ഞാൽ ന ആനെ വാലക്കാൽ അന്തർ അന്തരാൾ. ഇപ്പോൾ ഈ ട്രിക്ക് വെച്ചിട്ട് ഇതിനൊക്കെ ട്രിക്കുണ്ട്. ഇതൊക്കെ ഞാൻ മറ്റ് കഴിഞ്ഞ ഇതിനൊക്കെ ഓരോന്നിനൊക്കെ ട്രിക്കുണ്ട്, പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടില്ല. അപ്പം ഇത് ഉണ്ടാക്കി എടുക്കാനും പണിയാണ്. അപ്പം എഴുതി വെച്ചത് ഞാനാണ്ട് എന്താ പറയുക, എടുത്ത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാ കേട്ടോ. അപ്പം ഈ ട്രിക്കൊക്കെ വെച്ചിട്ട് മോഹൻ രാഗേഷ് എന്തായാലും പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ജയശങ്കർ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ജനനം വാരണാസിയിലാണ്. ഛായാവാദിക്ക് പ്രവർത്തകയാണ്. രചന ചർണ, അംസു, ലഹർ, കമായനി, പ്രേമാദിക്ക്. ഇതിൽ അംസുവിൻ്റെ അംഗ്രേജി അനുവാദമാണ്. ഗാർഡൻ ഓഫ് ലോൺ ലൈൻസ് എന്ന് പറഞ്ഞത്. കഹാനി ചായ, ആന്തി, ഇന്ദ്രജാൽ, പ്രതിധ്വനി, ആകാശദ്വീപ്. നാടക ചന്ദ്രഗുപ്ത്, സ്കന്ദ്രഗുപ്ത്, രാജശ്രീ, ദ്രവസ്വാമിനി. ഉപന്യാസ് തിത്തലി, കങ്കാൾ, ഇരാവതി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എപ്പോഴും എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് സാഹിത്യകാരന്മാരുണ്ട്. അതിൽ 6-5 പേരാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് മുമ്പായിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. നോക്കട്ടെ, കഴിയുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുകയാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എന്തായാലും ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ ഓൾ എന്നുള്ള ബെൽ ബട്ടണും കൂടെ അടിച്ചാൽ നമുക്ക് ഇനിയും വീഡിയോ ഇടുകയാണെങ്കിൽ ഇനിയും വീഡിയോ ഇടുമല്ലോ, അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാം. ഇപ്രാവശ്യം കേട്ടിട്ട് കിട്ടിയവരും വീണ്ടും നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് വന്ന് കയറി നോക്കുക. കിട്ടാത്തവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഇനി HS, UPS ഒക്കെ അങ്ങനെയൊക്കെയുള്ള എക്സാമിനൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് വരും. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ എന്താ പറയുക, ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യത്തെ കേട്ടിട്ട് കിട്ടട്ടെ എന്നുള്ള നല്ലൊരു ആശംസയോട് കൂടിയിട്ട്, നല്ലൊരു എന്താ പറയുക, ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. നാളെ നമുക്ക് എല്ലാവർക്കും എക്സാമുകളിലെത്തിയൊരു യാതൊരു ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം എഴുതാനും അത് കിട്ടാൻ എന്താ പറയുക കിട്ടാ മനസ്സിലിങ്ങനെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ എന്താണ് ആൻസറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരിത് എന്താ പറയുക അനുഗ്രഹം, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.